ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇഫ് എഡ്യൂക്കേഷൻ. സോ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസിന്റെ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 3, അതായത് പ്രോഗ്രാമിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളിലെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു വരാറുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസ്. ഓക്കെ, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലെ ടോപ്പിക്കാണ് വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസ്, ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ബിഫോർ ദാറ്റ്, നമ്മളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മളുടെ വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ സാധാരണ ഇപ്പോൾ ഫോണിൽ അതുപോലെ നമ്മളുടെ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ഡിസ്പ്ലേ നമ്മളുടെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസ് വെച്ചിട്ടാണ്. അതായത് ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നമ്മൾ എന്തിലാണ് കാണുന്നത്? ഒന്നുകിൽ മൊബൈൽ ഫോണിൽ, ഇല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ ആയിരിക്കും, കമ്പ്യൂട്ടറിലൊക്കെ ആയിരിക്കും. സോ അങ്ങനെയുള്ള നമുക്ക് കണ്ടൻസ് വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസസിനെയാണ് നമ്മൾ വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസ് ആർ ഹാർഡ്വെയർ കമ്പോണൻസ് ഓഫ് സിസ്റ്റംസ് ദാറ്റ് വിഷ്വലി പ്രസൻറ്റ് ഇൻഫർമേഷൻ. ഇൻഫർമേഷനെ വിഷ്വലി പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസ് എന്ന് പറയുന്നത്. വീഡിയോനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ്, ഇമേജസ്, വീഡിയോസ് ഓഫ് ഗ്രാഫിക്സ് ടു എ യൂസർ, യൂസറിലേക്ക് അതിനെ വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ആർ എസെൻഷ്യൽ ഫോർ ഡിസ്പ്ലേയിങ് ദ ഔട്ട്പുട്ട് ഓഫ് എ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ, ടെലിവിഷൻ ഓഫ് അതർ ഇലക്ട്രോണിക് ഡിവൈസസ്. സോ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ഔട്ട്പുട്ടിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, റാൻഡം സ്കാൻ ആൻഡ് റാസ്റ്റർ സ്കാൻ ആർ ദ ടു മെത്തേഡ്സ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് സിസ്റ്റം. സോ ഈ ഒരു ഡാറ്റേനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന രണ്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡിസ്പ്ലേ ഡിവൈസസ് ആണ് ഈ ഒരു റാൻഡം സ്കാൻ അല്ലെങ്കിൽ റാസ്റ്റർ സ്കാൻ എന്ന് പറയുന്നത്. രണ്ട് ഡിഫറെൻ്റ് ടൈപ്സ് ആണ്, റാൻഡം സ്കാനും അതുപോലെ റാസ്റ്റർ സ്കാനും. ഓക്കെ, സോ ഇതിൽ രണ്ടിലും എങ്ങനെയാണ് നമ്മൾ ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ രീതിയിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു റാൻഡം സ്കാനും അതുപോലെ റാസ്റ്റർ സ്കാനും ഡിഫർ ചെയ്യുന്നത്. സോ ഈ ഒരു റാൻഡം സ്കാനിനും റാസ്റ്റർ സ്കാനിനും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ്, റാൻഡം സ്കാൻ ഡിസ്പ്ലേ. സോ റാൻഡം സ്കാൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ ഡാറ്റേനെ വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോൺ ബീംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് യൂസസ് ഇലക്ട്രോൺ ബീംസ് which operates like a pencil to create a line image on the computer. So ഇവിടെ നമുക്ക് ഇലക്ട്രോൺ ബീം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇമേജിൻ്റെ ഓരോ ലൈൻസും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ഓരോ ലൈൻ വെച്ചിട്ട് ആ ഒരു ഇലക്ട്രോൺ ബീം നമ്മൾ ഓരോ ലൈൻസും നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. സോ അങ്ങനെ ഇലക്ട്രോൺ ബീംസ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമ്മുടെ റാൻഡം സ്കാൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് യൂസസ് എ ഇലക്ട്രോൺ ബീം വിച്ച് ഓപ്പറേറ്റ്സ് ലൈക്ക് എ പെൻസിൽ ടു ക്രിയേറ്റ് എ ലൈൻ ഇമേജ് ഓൺ ദ സി ആർ ടി സ്ക്രീൻ. ദ പിക്ചർ ഇസ് കൺസ്ട്രക്റ്റഡ് ഔട്ട് ഓഫ് എ സീക്വൻസ് ഓഫ് സ്ട്രേറ്റ് ലൈൻ സെഗ്മെന്റ്സ്. ഓരോ സ്ട്രേറ്റ് ലൈന് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പിക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഇലക്ട്രോൺ ബീം വെച്ചിട്ട് ഓരോ ലൈനും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയാണ്. സോ ഈച്ച് ലൈൻ സെഗ്മെന്റ് ഇസ് ഡ്രോൺ ഓൺ ദ സ്ക്രീൻ ബൈ ഡയറക്ടിങ് ദ ബീം ടു മൂവ് ഫ്രം വൺ പോയിന്റ് ടു ദ സ്ക്രീൻ. അതായത് നമ്മുടെ ഓരോ ലൈനും, ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ലൈന് വരയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റും അതുപോലെ വൈ കോർഡിനേറ്റും എല്ലാം കൺസിഡർ ചെയ്തിട്ട് ആ ഒരു ലൈനിനെ നമ്മൾ വരയ്ക്കുന്നു. ഓരോ ഇലക്ട്രോൺ ബീം വെച്ചിട്ട് നമ്മൾ ആ ഒരു ലൈനിനെ ഡ്രോ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, സോ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് ഓരോ പോയിന്റും ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് അതുപോലെ വൈ കോർഡിനേറ്റ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിന്റെയും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വെച്ചിട്ട് നമ്മൾ ആ ഒരു ലൈനിനെ ഡ്രോ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഓരോ ഇമേജും നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. സോ റാൻഡം സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ബീം വെച്ചിട്ട് നമ്മൾ ഓരോ ലൈനിനെയും വരച്ചെടുക്കുന്നതാണ് നമ്മളുടെ റാൻഡം സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. Now, after drawing the picture, the system cycles back to the first line and design all the lines of the image 30 to 60 times each second. അതായത് ഓരോ ലൈനും ഓരോ ചെറിയ സെക്കൻഡിൽ നമ്മൾ കവർ ചെയ്ത് വരികയാണ്. ഓരോ ചെറിയ ലൈനും ഇങ്ങനെയാണ് നമ്മൾ ഡ്രോ ചെയ്ത് വരുന്നത്. അതുപോലെ റാൻഡം സ്കാൻ മോണിറ്റേഴ്സ് ആർ ഓൾസോ നോൺ ആസ് വെക്ടർ ഡിസ്പ്ലേസ്. വെക്ടർ ഡിസ്പ്ലേസ് അല്ലെങ്കിൽ സ്ട്രോക്ക് റൈറ്റിംഗ് ഡിസ്പ്ലേസ് അല്ലെങ്കിൽ കാലിഗ്രാഫിക് ഡിസ്പ്ലേസ് എന്നൊക്കെ ഈ ഒരു റാൻഡം സ്കാൻ ഡിസ്പ്ലേനെ നമ്മൾ പറയും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഓരോ ഇലക്ട്രോൺ ബീം വെച്ചിട്ടാണ് ഓരോ കുഞ്ഞു ലൈനും നമ്മൾ ഡ്രോ ചെയ്തെടുക്കുന്നത്. അവിടെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് ആ ഒരു പോയിന്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു ഇമേജ് കാണിച്ചു തരാം.
ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു റാൻഡം സ്കാൻ ഡിസ്പ്ലേസ് വരുന്നത്. അതായത് നമുക്കിവിടെ ഇതാണ് നമ്മുടെ ഇലക്ട്രോൺ ബീം വരുന്നത്. ഈ ഒരു ഇലക്ട്രോൺ ബീം വെച്ചിട്ടാണ് നമ്മൾ ഓരോ ലൈനും ഡ്രോ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ലൈന് വരച്ചു, അതുപോലെ അടുത്ത ഇലക്ട്രോൺ ബീം വെച്ചിട്ട് ഈ ഒരു ലൈന് വരച്ചു. അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ലൈനും നമ്മൾ ഡ്രോ ചെയ്തെടുക്കുന്നത് ഈ ഒരു ഇലക്ട്രോൺ ബീം വെച്ചിട്ടാണ്. ഓരോ ഇലക്ട്രോൺ ബീം വെച്ചിട്ട് നമ്മൾ ആ ഒരു എക്സ് വൈ കോർഡിനേറ്റ്സ് ഡിഫൈൻ ചെയ്തിട്ടാണ് ആ ഒരു ചെറിയ പോയിന്റ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തത്. സോ അതാണ് റാൻഡം സ്കാൻ ഡിസ്പ്ലേയിൽ വരുന്നത്. ഇനി ഈ റാൻഡം സ്കാൻ ഡിസ്പ്ലേന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, a CRT has the electron beam directed only to the parts of screen where an image is to be drawn. എവിടെയാണോ നമുക്ക് ഇമേജ് വരേണ്ടത് ആ ഒരു പാർട്ടിൽ മാത്രം ആ ഒരു ഇലക്ട്രോൺ ബീം എത്തിച്ചാൽ മതി. എല്ലാ പോർഷനിലും എത്തിക്കണം എന്നില്ല. കാരണം ഇപ്പൊ ഇവിടെ നമുക്കൊരു ഇമേജ് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ മാത്രം നമുക്ക് ആ ഒരു ഇലക്ട്രോൺ ബീം കൊണ്ടുവന്നാൽ മതി. ബാക്കിയുള്ള പോർഷൻസിൽ നമുക്ക് ഇലക്ട്രോൺ ബീം എത്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ബട്ട് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ നമുക്ക് എല്ലാ പോർഷനിലും നമുക്ക് ആ ഒരു ഇലക്ട്രോൺ ബീം അല്ലെങ്കിൽ ആ ഒരു ലൈൻ ഡ്രോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് റാസ്റ്റർ സ്കാൻ പറയുമ്പോൾ പറയാം. ബട്ട് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എവിടെയാണോ നമുക്ക് ഇമേജ് ഡ്രോ ചെയ്യേണ്ടത് അവിടെ മാത്രം ഇലക്ട്രോൺ ബീമിന്റെ പ്രസൻസ് ഉണ്ടായാൽ മതി. ഓക്കെ, ഇറ്റ് പ്രൊഡ്യൂസ് സ്മൂത്ത് ലൈൻ ഡ്രോയിങ്സ്. സ്മൂത്ത് ആയിട്ടുള്ള ലൈൻ ഡ്രോയിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹൈ റെസൊല്യൂഷൻ ആണ്, റെസൊല്യൂഷൻ ഹൈ ആണ് കമ്പയർഡ് ടു raster scan displays. Then ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റാൻഡം സ്കാൻ മോണിറ്റേഴ്സ് കനോട്ട് ഡിസ്പ്ലേ റിയലിസ്റ്റിക് ഷെയ്ഡ് സീൻസ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷെയ്ഡുകൾ നമുക്ക് ഈ ഒരു റാൻഡം സ്കാനിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, സോ അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് റാൻഡം സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. നമുക്ക് ഇലക്ട്രോൺ ബീം വെച്ചിട്ട് നമുക്ക് ലൈൻ ഓരോ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സിനെ നമുക്ക് ഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് റാൻഡം സ്കാൻ ഡിസ്പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ എന്താണ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ? റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ ഇസ് ബേസ്ഡ് ഓൺ ഇന്റൻസിറ്റി കൺട്രോൾ ഓഫ് പിക്സൽസ്. നമുക്ക് അവിടെ പിക്സലിന്റെ ഇന്റൻസിറ്റി കൺട്രോളിനെ ബേസ് ചെയ്തിട്ടാണ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ഇലക്ട്രോൺ ബീമിന്റെ ഇന്റൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് റാസ്റ്റർ സ്കാൻ വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ ഇൻഫർമേഷൻ ഓഫ് ഓൺ ആൻഡ് ഓഫ് പിക്സൽസ് ഇസ് സ്റ്റോർഡ് ഇൻ റിഫ്രഷ് ബഫർ അല്ലെങ്കിൽ ഫ്രെയിം ബഫർ എന്ന് നമ്മൾ പറയും. റിഫ്രഷ് ബഫർ അല്ലെങ്കിൽ ഫ്രെയിം ബഫർ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഇന്റൻസിറ്റി ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള ആ ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ഫ്രെയിം ബഫർ അല്ലെങ്കിൽ റിഫ്രഷ് ബഫറിലാണ്. ഓരോ ഇന്റൻസിറ്റിക്കും ഓരോ വാല്യൂസ് ഉണ്ടാവും, അതായത് ഓൺ വാല്യൂ അല്ലെങ്കിൽ ഓഫ് വാല്യൂ അങ്ങനെയുള്ള വാല്യൂസ് ഉണ്ട്. ആ ഒരു വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ ഒരു റിഫ്രഷ് ബഫർ അല്ലെങ്കിൽ ഫ്രെയിം ബഫർ. നമ്മളുടെ വീട്ടിലുള്ള ടെലിവിഷൻസ് എല്ലാം ഈ ഒരു ഫ്രെയിം ബഫറിൽ വർക്ക് റാസ്റ്റർ സ്കാനിൽ വർക്ക് ചെയ്യുന്നതാണ്. ടെലിവിഷൻസ് ഇൻ our house are based on raster scan devices. The raster scan system can store information of each pixel points, so it is suitable for realistic display of image objects. നമ്മൾ റാൻഡം സ്കാനിൽ പറഞ്ഞു അവിടെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒബ്ജെക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായിരുന്നു അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്നാൽ റാസ്റ്റർ സ്കാനിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒബ്ജെക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ പോയിന്റിലും അതിൻ്റെ പിക്സലിന്റെ ഇന്റൻസിറ്റി ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ റാസ്റ്റർ സ്കാൻ എന്ന് പറയുന്നത് ഇന്റൻസിറ്റിനെ ബേസ് ചെയ്തിട്ട് ഓരോ പിക്സലിലും ഇന്റൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ ഇമേജ് കൊണ്ടുവരുന്നത്, ജനറേറ്റ് ആവുന്നത്. ബട്ട് റാൻഡം സ്കാനിന്റെ കേസിലാണെങ്കിൽ നമുക്ക് അവിടെ എന്തായിരുന്നു, ഇലക്ട്രോൺ ബീം ഓരോ ലൈനും അതായത് ഓരോ ലൈനിന്റെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ഡിഫൈൻ ചെയ്തിട്ടായിരുന്നു ഓരോ ലൈനും വരച്ചുകൊണ്ടിരുന്നത്. റാസ്റ്റർ സ്കാനിലാണെങ്കിൽ ഓരോ ഇന്റൻസിറ്റിനെ ബേസ് ചെയ്തിട്ട് ഓരോ പിക്സലിലുള്ള ഇന്റൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ നമുക്ക് ഇമേജ് ജനറേറ്റ് ആവുന്നത്. നോ ഫ്രെയിം ബഫർ ഇസ് ഓൾസോ നോൺ ആസ് റാസ്റ്റർ ഓർ ബിറ്റ് മാപ്പ്. അതായത് നമ്മളുടെ ഇന്റൻസിറ്റിന്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതാണല്ലോ നമ്മൾ പറഞ്ഞു ഫ്രെയിം ബഫർ അല്ലെങ്കിൽ റിഫ്രഷ് ബഫർ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് റാസ്റ്റർ ഓർ ബിറ്റ് മാപ്പ്. ഇൻ ഫ്രെയിം ബഫർ ദ പൊസിഷൻസ് ആർ കോൾഡ് പിക്ചർ എലമെന്റ്സ് അല്ലെങ്കിൽ പിക്സൽസ് എന്ന് നമ്മൾ പറയും. ഓരോ ചെറിയ ചെറിയ ആ ഒരു പൊസിഷനെ നമ്മൾ പറയുന്നതാണ് പിക്സൽസ് അല്ലെങ്കിൽ പിക്ചർ എലമെന്റ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓരോ പിക്ചർ നമ്മൾ എടുത്താലും ഓരോ വീഡിയോ അല്ലെങ്കിൽ ഇമേജ് നമ്മൾ എടുത്താലും ഓരോ ചെറിയ ചെറിയ പോയിന്റിന് നമ്മൾ പിക്സൽസ് എന്ന് പറയും. പിക്സലിൽ കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാം അതിന്റെ റെസൊല്യൂഷൻ കൂടി വരും. അപ്പൊ അങ്ങനെയുള്ള പിക്ചർ എലമെന്റ്സിനെയാണ് നമ്മൾ പിക്സൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നോ ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് ബീം റിഫ്രഷിംഗ് ഉണ്ട്. ബീം റിഫ്രഷിംഗ് ഇസ് ഓഫ് ടു ടൈപ്സ്. ഫസ്റ്റ് ഇസ് ഹൊറിസോണ്ടൽ റിട്രേസിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് വെർട്ടിക്കൽ റിട്രേസിംഗ്. അതായത് നമുക്ക് ആദ്യം ആ ഒരു ഇമേജ് നോക്കാം, എന്നിട്ട് പറയാം ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് നമ്മളുടെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്ന് തുടങ്ങിയിട്ട് റൈറ്റ് ബോട്ടം കോർണർ വരെ ഈ ഒരു ലൈൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കും.
ഓക്കെ, അതിൽ ഓരോ പോയിന്റിലും അതിൻ്റെ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇൻറ്റൻസിറ്റിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഒരു ഇമേജ് ഡ്രോ ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു പോയിന്റ് എടുത്തു, ഫസ്റ്റ് പോയിന്റിൽ നമ്മളൊരു ബീം ജനറേറ്റ് ചെയ്തു, അവിടെ ഇൻറ്റൻസിറ്റി കൂടുതലാണെന്ന് വിചാരിക്കുക. അതായത് അവിടെ നമുക്കൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യണം, അടുത്ത പോയിന്റിൽ കുറച്ചുകൂടെ കുറഞ്ഞു, ദെൻ അടുത്ത പോയിന്റിൽ, അങ്ങനെ ഓരോ ഇൻറ്റൻസിറ്റീനെ ബേസ് ചെയ്തിട്ട് അവിടെ നമുക്കൊരു പിക്ചർ ജനറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഓരോ പിക്സലിലും ഒരു ഇലക്ട്രോൺ ബീം അതിൻ്റെ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഒരു ഇമേജ് ഡ്രോ ചെയ്യുകയാണ്. സോ ഇങ്ങനെ ടോപ്പ് ലെഫ്റ്റ് കോർണറിന് തുടങ്ങിയിട്ട് റൈറ്റ് ബോട്ടം കോർണർ വരെ ആ ഒരു ഡിസ്പ്ലേ സ്ക്രീനിൻ്റെ അത്രയും ഭാഗം നമ്മളിവിടെ ലൈൻസ് ഡ്രോ ചെയ്ത് വരികയാണ്, അതായത് ഇമേജ് ഡ്രോ ചെയ്ത് വരികയാണ്. സോ ഇതിൽ നമ്മളുടെ ഇലക്ട്രോൺ ബീം ഫസ്റ്റ് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഒരു ലൈൻ ഇവിടെ വരയ്ക്കും, അതായത് നമ്മളുടെ ഇൻറ്റൻസിറ്റീനെ ബേസ് ചെയ്തിട്ട് അത്രയും ഭാഗം കവർ ചെയ്ത് പോവും, ദെൻ അടുത്ത ലൈനിലേക്ക് പോവും, വീണ്ടും അത്രയും ഭാഗം കവർ ചെയ്യും, വീണ്ടും അടുത്തയിലേക്ക് പോവും. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റിഫ്രേസിംഗ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ് പോവും, ദെൻ വീണ്ടും ലെഫ്റ്റിലേക്ക് വരുന്നു, ദെൻ വീണ്ടും റൈറ്റിലേക്ക് കവർ ചെയ്യുന്നു, വീണ്ടും ലെഫ്റ്റിലേക്ക് വരുന്നു. അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റിട്രേസിംഗ് എന്ന് പറയുന്നത്. എന്നാൽ വെർട്ടിക്കൽ റിട്രേസിംഗ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ കവർ ചെയ്തു, അതായത് ഈ ഒരു പോർഷൻ മൊത്തം കവർ ചെയ്ത് ടോപ്പ് ബോട്ടം കോർണറിലെത്തി, വീണ്ടും നമ്മൾ അതിനെ റൈറ്റ് ടോപ്പ് ലെഫ്റ്റ് കോർണറിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അതിനെ വെർട്ടിക്കൽ റിട്രേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫുൾ പോർഷൻ കവർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെ വെർട്ടിക്കൽ റിട്രേസിംഗ് എന്ന് പറയുന്നത്. സോ അതാണ് ഹൊറിസോണ്ടൽ റിട്രേസിംഗും വെർട്ടിക്കൽ റിട്രേസിംഗ് എന്ന് പറയുന്നത്. സോ വെൻ ദ ബീം സ്റ്റാർട്ട്സ് ഫ്രം ടോപ്പ് ലെഫ്റ്റ് കോർണർ ആൻഡ് reaches the bottom right scale, it will again retain to the top left side. അതാണ് വെർട്ടിക്കൽ റിട്രേസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഡിവൈസ് സ്ക്രീന് മൊത്തം കവർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ടോപ്പ് ലെഫ്റ്റ് കോർണറിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെ വെർട്ടിക്കൽ റിട്രേസ് എന്ന് പറയും. എന്നാൽ ഹൊറിസോണ്ടൽ റിട്രേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ അഗെയിൻ മൂവ് ഹൊറിസോണ്ടലി ഫ്രം ടോപ്പ് ടു ബോട്ടം അലോങ് ലെഫ്റ്റ് ടു റൈറ്റ്. ഓരോ ലെഫ്റ്റ് ടു റൈറ്റ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അതിനെ അടുത്ത ലൈനിലേക്ക് പോകുന്നു. സോ അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റിട്രേസ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടലി കവർ ചെയ്ത് പോവുക, അതാണ് ഹൊറിസോണ്ടൽ റിട്രേസ്. വെർട്ടിക്കൽ റിട്രേസ് എന്ന് പറയുമ്പോൾ ഫുള്ള് കവർ ചെയ്തിട്ട് വീണ്ടും ടോപ്പിലേക്ക് പോകുന്നതാണ് വെർട്ടിക്കൽ റിട്രേസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത്. ഇത് ഹൊറിസോണ്ടൽ റിട്രേസ് ആൻഡ് വീണ്ടും ടോപ്പ് ലെഫ്റ്റ് കോർണറിലേക്ക് പോകുന്നതാണ് നമ്മളുടെ വെർട്ടിക്കൽ റിട്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേൻ്റെ അഡ്വാൻറ്റേജസ് ആണ് റിയലിസ്റ്റിക് ഇമേജ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. റാൻഡം സ്കാനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അതായിരുന്നു അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ വരുമ്പോൾ നമുക്ക് റിയലിസ്റ്റിക് ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ മില്യൺ ഡിഫറെൻറ്റ് കളേഴ്സ് ടു ബി ജനറേറ്റഡ്, ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഇൻറ്റൻസിറ്റി വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഷാഡോ സീൻസ് ആർ ഓൾസോ പോസിബിൾ, ഇതും ഇൻറ്റൻസിറ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഷാഡോ സീൻസും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് റെസൊല്യൂഷൻ കുറവാണ്, ലോ റെസൊല്യൂഷൻ. മറ്റേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാൻഡം സ്കാനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ റെസൊല്യൂഷൻ ആണെന്ന്, ബട്ട് റാസ്റ്റർ സ്കാനിൽ വരുമ്പോൾ നമുക്കവിടെ ലോ റെസൊല്യൂഷൻ ആണ്, അതുപോലെ എക്സ്പെൻസീവും ആണ് കമ്പയർഡ് ടു റാൻഡം സ്കാൻ. ഓക്കെ, സോ അതാണ് റാസ്റ്റർ സ്കാനും അതുപോലെ റാൻഡം സ്കാനും. സോ ഇതിൻ്റെ കുറച്ച് ഡിഫറൻസസ് പറഞ്ഞുതരാം. ഒന്ന് ടാബ്ലറാക്കി ചെയ്തതാണ്, റാൻഡം സ്കാൻ എന്ന് പറഞ്ഞാൽ ഹൈ റെസൊല്യൂഷനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു റെസൊല്യൂഷൻ ഹൈ ആണ്. റാസ്റ്റർ സ്കാനിൻ്റെ ബേസിൽ നമുക്കവിടെ റെസൊല്യൂഷൻ ലോ ആണ്. ദെൻ റാൻഡം സ്കാൻ എന്ന് പറയുന്നത് മോർ എക്സ്പെൻസീവ് ആണ്, റാസ്റ്റർ സ്കാൻ ഇസ് ലെസ് എക്സ്പെൻസീവ്. ദെൻ റാൻഡം സ്കാൻ ഇഫ് എനി മോഡിഫിക്കേഷൻ ഇസ് നീഡഡ് ഇസ് ഈസി, മോഡിഫിക്കേഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഓരോ ഇലക്ട്രോൺ ബീം ആ ഒരു എവിടെയാണോ നമുക്ക് ഇമേജ് വരേണ്ടത് അവിടെ മാത്രമാണല്ലോ ഓരോ ഇലക്ട്രോൺ ബീമും പോകുന്നത്. ബട്ട് റാസ്റ്റർ സ്കാനിൻ്റെ കേസിൽ മോഡിഫിക്കേഷൻ ഇസ് ടഫ്, ബിക്കോസ് അവിടെ നമ്മൾ ഓരോ ഇലക്ട്രോൺ ബീമിൻ്റെയും ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാണ്. ഓരോ പിക്സലിലെയും ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. സോ അവിടെ മോഡിഫിക്കേഷൻ ടഫ് ആയിരിക്കും. ദെൻ സോളിഡ് പാറ്റേൺ ഇസ് ടഫ് ടു ഫിൽ, ദെൻ ഹിയർ സോളിഡ് പാറ്റേൺ ഇസ് ഈസി ടു ഫിൽ, ഈസി ആയിട്ട് നമുക്ക് സോളിഡ് പാറ്റേൺസ് എല്ലാം ഫിൽ ചെയ്തെടുക്കാൻ പറ്റും. റിഫ്രഷ് റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സൊല്യൂഷൻ, റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ റിഫ്രഷ് റേറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പിക്ചർ. ദെൻ ഓൺലി സ്ക്രീൻ വിത്ത് വ്യൂ ഓൺ എൻ ഏരിയ ഇസ് ഡിസ്പ്ലേഡ്, അതായത് എവിടെയാണോ നമുക്ക് ആ ഒരു ഇമേജ് വ്യൂ ചെയ്യേണ്ടത് അവിടെ മാത്രം നമുക്ക് ഈ ഇലക്ട്രോൺ ബീം കൊണ്ടുപോയാൽ മതി.
ബട്ട് റാസ്റ്റർ സ്കാനിന്റെ കേസിലാണെങ്കിൽ ഹോൾ സ്ക്രീൻ ഇസ് സ്കാൻ. നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ റിട്രേസിംഗും പറഞ്ഞു വെർട്ടിക്കൽ റിട്രേസിംഗും പറഞ്ഞു അല്ലെ. അതായത് നമ്മുടെ ഹോൾ സ്ക്രീൻ കവർ ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ബീം പെനട്രേഷൻ ടെക്നോളജി റാൻഡം സ്കാനിൽ വരുന്നതാണ് ബീം പെനട്രേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. റാസ്റ്റർ സ്കാനിൽ വരുന്നതാണ് ഷാഡോ മാർക്ക് ടെക്നോളജി. ഓരോ ഷാഡോസ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. സോ അതിൽ വരുന്നതാണ് ഷാഡോ മാർക്ക് ടെക്നോളജി എന്ന് പറയുന്നത്. ദെൻ റാൻഡം സ്കാനിൽ ഇന്റലൈസിംഗ് യൂസ് ചെയ്യുന്നില്ല, ഇന്റലൈസിംഗ് മെത്തേഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. റാസ്റ്റർ സ്കാനിൽ ഇന്റലൈസിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ റാൻഡം സ്കാനിൽ ഇറ്റ് ഇസ് റെസ്ട്രിക്റ്റഡ് ടു ലൈൻ ഡ്രോയിങ് ആപ്ലിക്കേഷൻസ്. ലൈൻ ഡ്രോയിങ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ റാൻഡം സ്കാൻസ് യൂസ് ചെയ്യുക. എന്നാൽ റാസ്റ്റർ സ്കാനിൽ നമുക്ക് ഇറ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ റിയലിസ്റ്റിക് ഡിസ്പ്ലേസ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് എല്ലാം ഈ ഒരു റാസ്റ്റർ സ്കാനിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ റാസ്റ്റർ സ്കാൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ടെലിവിഷൻസ് എല്ലാം ഈ ഒരു റാസ്റ്റർ സ്കാനിനെ ബേസ് ചെയ്തിട്ടാണ്. അവിടെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് കൊണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് റാൻഡം സ്കാനും റാസ്റ്റർ സ്കാനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ. ഒരു ചെറിയ ടോപ്പിക് ആയിരുന്നു എന്താണ് വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസ്, അതിൻ്റെ രണ്ട് മെത്തേഡ്സ് പറഞ്ഞു, റാൻഡം സ്കാനും അതുപോലെ റാസ്റ്റർ സ്കാനും മെത്തേഡ് പറഞ്ഞു. സോ റാൻഡം സ്കാൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ബീംസ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഓരോ ലൈനും ഓരോ ചെറിയ ചെറിയ പോയിന്റും ലൈൻസ് ലൈൻസ് പോലെ അതിൻ്റെ എക്സ് വൈ കോർഡിനേറ്റ്സ് എല്ലാം ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ റാൻഡം സ്കാൻ ജനറേറ്റ് ചെയ്യുന്നത്. എന്നാൽ റാസ്റ്റർ സ്കാനിൽ ഇൻറ്റൻസിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇമേജസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസിൽ പറയാനുള്ളത്. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ താങ്ക് യു.